தெய்வத்தின் ஸ்துதி. யேசுவின் பிரியரே, யெகோவையும் இஸ்ரவேலும் தம்மிலுள்ள பந்தம், முந்திரியும் தோட்டக்காரனும் முந்திரிச்செடியுமായിട്ടുള്ള ബന്ധമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്, ഉപമിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരും ചില സങ്കീർത്തനങ്ങളും, പ്രത്യേകിച്ച് യെശയ്യ, ജെറമിയ, എസെക്കിയേൽ, ഹോസിയ തുടങ്ങിയ പ്രവാചകന്മാർ, ദൈവം സ്നേഹപൂർവ്വം നട്ടുപിടിപ്പിച്ച മുന്തിരിച്ചെടിയാണ് അല്ലെ, മുന്തിരിത്തോട്ടമാണ് ഇസ്രായേൽ ജനം എന്ന് അവിടെ പറയുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈശോ മുന്തിരി ചെടിയുടെയും ശാഖകളുടെയും ഉപമ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. നമുക്ക് അത് കേൾക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കഴിക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചു അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യേശു പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. ഈ സാക്ഷാൽ മുന്തിരിച്ചെടി എന്ന് പറയുന്ന വിശേഷണം, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് പഴയ നിയമത്തിലുണ്ട്. യെശയ്യയുടെ പുസ്തകം 5-ാം അധ്യായത്തിലും ജെറമിയ 2-ാം അധ്യായത്തിലും ദൈവമാകുന്ന തോട്ടക്കാരൻ നട്ടുപിടിപ്പിച്ച മുന്തിരിച്ചെടി, മുന്തിരിത്തോട്ടമായിട്ട് ഈ ഇസ്രായേലിനെ ചിത്രീകരിക്കുമ്പോൾ ദൈവം പരാതിപ്പെടുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. ഞാൻ നല്ല ഇനം ചെടിയാണ് നട്ടുപിടിപ്പിച്ചത്, അതിന് വേണ്ട ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ ആ ചെടികൾ ദുഷിച്ചു പോയി, ഡീജനറേറ്റഡായി മാറി, ഫലം പുറപ്പെടുവിക്കാത്ത അല്ലെ പുളിപ്പുള്ള മുന്തിരി പുറപ്പെടുവിക്കുന്ന കാട്ടുമുന്തിരിയായി അത് അധപ്പതിച്ചു എന്ന് വിലപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ് എന്ന് പറഞ്ഞത്. ഡീജനറേറ്റഡ് മുന്തിരിച്ചെടിയല്ല, സാക്ഷാൽ മുന്തിരിച്ചെടി, ദൈവം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മുന്തിരിച്ചെടി. യേശുവാകുന്ന ഈ മുന്തിരിച്ചെടിയിലേക്ക് മാമോദീസായിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും മാമോദീസായിൽ ഈ മുന്തിരിച്ചെടിയിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ടിരിക്കുകയാണ്, ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ശാഖ ഒരു ചെടിയോ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ആ ശാഖയിലേക്ക് തായ്തണ്ടിൽ നിന്ന് ജീവജലം ഒഴുകിയെത്തുന്നു. ആ ജീവജലം ആ ശാഖയെ ജീവിപ്പിക്കുന്നു. ആ തായ്തണ്ടിനോടത് കൂടുതൽ കൂടുതൽ ഉൾച്ചേർക്കുന്നു. ആ തായ്തണ്ടിൽ നിന്ന് ആ ശാഖ വളരുന്നു, ഫലം പുറപ്പെടുവിക്കുന്നു.
സാവകാശം ആ ഒട്ടിച്ചു ചേർത്ത ശാഖ ആ ചെടിയുടെ ഭാഗമായി മാറുകയാണ്, തിരിച്ചറിയാൻ പറ്റുകയില്ല. ഇതുപോലെ തന്നെ മാമോദീസായിൽ നാം ഓരോരുത്തരും ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ഈ യേശുവാണ് ഈ തായ്തണ്ടിൻ്റെ ജീവജലം, അതായത് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മെ തായ്തണ്ടിനോട് ക്രിസ്തുവിനോട് കൂടുതൽ കൂടുതൽ ഉൾചേർക്കുകയും യേശുവിലേക്ക് നമ്മെ വളർത്തുകയും ആണ് ചെയ്യുന്നത്. അങ്ങനെ യേശു നമ്മിലും നാം യേശുവിലും ജീവിച്ചു കണ്ട് യേശു ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. അതുകൊണ്ട് ഈശോ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. എന്നിൽ വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റൂ. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാത്ത, തായ്തണ്ടിൽ നിന്നും വേർപെടുത്തിയ ശാഖയെ ഉണങ്ങിപ്പോകും, അതിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കും. എന്നിൽ വസിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അവിടുത്തെ മനസ്സോടൊന്നാകണം, അതായത് അവൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ നാം അവനിലാണ് വസിക്കുന്നത്, അവനാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ യേശു നമ്മിൽ വസിക്കുന്നു, നമ്മിലൂടെ ജീവിക്കുന്നു, നമ്മിലൂടെ പ്രവർത്തിക്കുന്നു, നമ്മിലൂടെ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. ഈ സഹവാസം, യേശു ഞാനും ഒത്തുള്ള ജീവിതം അല്ല, യേശുവിൽ ഉള്ള ജീവിതം, യേശുവിനോട് ഉൾച്ചേർന്ന ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. അത് നമുക്കൊരനുഭവമാകണം. അത് അനുഭവമായ പൗലോസാണ് പറഞ്ഞത്, എനിക്ക് ജീവിക്കുക എന്നാൽ ക്രിസ്തുവാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ, ഗലാത്തിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന അല്പം കൂടെ വിശദീകരിച്ച്, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. 2:20. പ്രിയപ്പെട്ടവരെ, ഇത് ഒരനുഭവമാകുമ്പോൾ, ഞാനില്ലാതായി ക്രിസ്തു എന്നിൽ ജീവിക്കുകയും എല്ലാമായി അവൻ എന്നിലൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ജീവിത സായുജ്യമായി, നമുക്കവിടെ ഒരു ഉത്കണ്ഠയുമില്ല, ആകുലതയില്ല, ഭയമില്ല. ഞാൻ യേശു എന്നിലൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഒരനുഭവത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എപ്പോഴും ഇതൊരു കോൺഷ്യസ് ബോധ ലെവലിൽ ഈ അനുഭവത്തിൽ നിലനിൽക്കാൻ പറ്റുന്ന എന്ന് വരികയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ അവബോധത്തിലേക്ക് വരണം. അങ്ങനെ വന്ന് അതൊരു റെഗുലർ ഫിനോമനായി മാറുക. അവൻ എന്നിൽ ജീവിക്കുന്നു, എന്നെ കൊണ്ടു നടക്കുന്നു, എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് മദർ തെരേസയ്ക്ക് പറയാൻ സാധിച്ചത്, ഞാൻ അവൻ്റെ കയ്യിലെ വെറും ഒരു പെൻസിൽ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവത്തിലേക്ക് വളരാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. അവനിൽ വസിക്കുവാൻ, അപ്പോഴവൻ നമ്മിൽ വസിക്കും, നമ്മിലൂടെ ഫലം പുറപ്പെടുവിക്കും. ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകൾ അവിടുന്ന് വെട്ടി ഒരുക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, മുന്തിരി വെട്ടി ഒരുക്കിയെങ്കിലേ ധാരാളം ഫലമുണ്ടാവുകയുള്ളൂ. അത് നിർത്തേയും വെട്ടി ഒരുക്കണം. ആ വെട്ടി ഒരുക്കൽ എന്ന് പറയുന്ന അല്പം വേദനാജനകമാണ്, പക്ഷേ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വെട്ടി ഒരുക്കൽ നടക്കുന്നത് വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈശോ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നിങ്ങളോട് പറഞ്ഞ ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വചനമാകുന്ന വാളുകൊണ്ടാണ് യേശു നമ്മെ ശുദ്ധീകരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മിലെ കുറവുകൾ, നമ്മിലെ ദൈവത്തിൻ്റെതല്ലാത്തതൊക്കെ കാണിച്ചു തരും.
അതൊക്കെ നമ്മിൽ നിന്ന് മാറ്റുവാൻ വെട്ടിമാറ്റുവാനോ ഒക്കെയുള്ള വചനം ആയുധമായി തീരുകയാണ്. നമുക്ക് അതുകൊണ്ട് ഈ വെട്ടി ഒരിക്കൽ പ്രക്രിയയ്ക്ക് വിട്ടുകൊടുക്കാം. അവിടുത്തെ വചന അനുസരണം ജീവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങാകുന്ന മുന്തിരിച്ചെടിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒട്ടിച്ചു ചേർത്ത് അങ്ങയുടെ ഭാഗമാക്കി തീർത്തിരിക്കുകയാണല്ലോ. ഈശോയെ, എത്ര തന്നെ നന്ദി പറഞ്ഞാലും ആവുകയില്ല. അങ്ങയുടെ ജീവിതവും ഞങ്ങളും ഒന്നാകുക. ഞങ്ങളില്ലാതായി അങ്ങ് ഞങ്ങളിലെല്ലാമായി ഞങ്ങളിലൂടെ ജീവിക്കാനും പ്രവർത്തിക്കുവാനും തിരുവുള്ളമാകുന്നു. എത്ര വലിയ കാരുണ്യമാണ്! അങ്ങനെ അങ്ങ് ഞങ്ങളിൽ ജീവിക്കുമ്പോൾ, ഞങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും ഞങ്ങളിലൂടെ. അങ്ങനെ അതാണ് വഴിയാണ് പിതാവിനെ ഞങ്ങൾക്ക് മഹത്വപ്പെടുത്താൻ സാധിക്കുന്നത്. അങ്ങനെ ധാരാളം ഫലം പുറപ്പെടുവിച്ചുകൊണ്ട്, അങ്ങയിൽ ജീവിച്ച് ധാരാളം ഫലം പുറപ്പെടുവിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ്യ.